തീവണ്ടിയുമായി ബന്ധപ്പെട്ട അല്ലേ നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ തീവണ്ടി അല്ലേ ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും സമയവും ദൂരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതില് 140 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ അതിന്റെ ബേസിക് കാര്യങ്ങളോട് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു 140 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഒരു ടെലിഫോൺ സഞ്ചരിക്കുന്നു ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ട്രെയിനുമായി ബന്ധപ്പെട്ട ട്രെയിനും ബാക്കിയുള്ള വാഹനങ്ങളുടെ സ്പീഡും സ്പീഡ് സമയം പിന്നെ ദൂരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ട്രെയിൻ എന്താ പ്രത്യേകത ട്രെയിനിന് വേണ്ടി പ്രത്യേകം പറയണത് എന്ത് എന്നുള്ളൊരു സംശയം ചിലരെങ്കിലും ഉന്നയിച്ചേക്കാം ട്രെയിൻ എന്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ വിമാനത്തിന് എന്താ വിഷയം അങ്ങനെ പിന്നെ കാറിന് ബസ്സിനൊക്കെ എന്താ വിഷയം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ ടൈം സ്പീഡ് പഠിക്കുന്നില്ലല്ലോ അത് ട്രെയിന് മാത്രം പ്രത്യേകം പഠിക്കുന്നു പറയാൻ കാര്യം ട്രെയിൻ നമ്മൾ പിന്നെ വിചാരിക്കുമ്പോൾ അതിൻ്റെ ട്രെയിനിൻ്റെ ഒരു നീളം തന്നെയാണ് ഇതിനെ പ്രത്യേകം പഠിക്കുന്നത് പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ട്രെയിനിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ട്രെയിൻ ഒരു ദൂരം സഞ്ചരിക്കുമ്പോൾ എപ്പോഴും സാധാരണ സഞ്ചരിക്കുന്നതിൽ നിന്നും ആ ട്രെയിനിൻ്റെ ദൂരം കൂടെ അഡീഷണൽ ട്രെയിനിൻ്റെ നീളവും കൂടെ അധികമായി കൂട്ടേണ്ടി വരും സഞ്ചരിക്കുന്ന ദൂരങ്ങൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് പോയിന്റ് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഇവിടെ ഒരു 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 പോസ്റ്റ് നിൽക്കുകയാണ് നിൽക്കുന്നത് ഒരു പോസ്റ്റാണ് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ട്രെയിൻ ഉണ്ട് അപ്പൊ ട്രെയിൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഒരു സാധാരണ നോർമൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റിനെ ഈ ട്രെയിൻ കടന്നു പോകുന്നതിന് ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കണം ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ വേണ്ടി ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം മുമ്പോട്ട് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നങ്ങ് പോയാൽ മതി അപ്പൊ കടന്നു പോകാൻ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കണം അപ്പൊ സിമ്പിളായിട്ട് നോക്കിയാൽ ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോയി ട്രെയിൻ ഈ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം ഇവിടെ എത്തും അല്ലേ ട്രെയിനിന്റെ പുറകു വശം ഇവിടെ എത്തും ശരിയല്ലേ ട്രെയിൻ ഇങ്ങനെ അതാ ഇവിടെ വന്ന് ഇപ്പുറത്തെത്തും അവിടെ സഞ്ചരിച്ച് പോയി ട്രെയിൻ ഇവിടെ എത്തിയപ്പം ട്രെയിനിന്റെ പുറകു വശം ഇതായി ഈ പോസ്റ്റിനെ കടന്നു നിന്നു അപ്പൊ ട്രെയിൻ യഥാർത്ഥത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു ട്രെയിൻ സഞ്ചരിച്ച ദൂരം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ട്രെയിൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ട്രെയിൻ ഇവിടെ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചു ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഈ സെയിം ദൂരമാണ് അത് ഇവിടെ നിന്ന് മാറി കിട്ടിയ ഇത്രയും ദൂരമാണ് ട്രെയിൻ സഞ്ചരിച്ചത് ഇത്രയും ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ് ശരിയല്ലേ ഈ ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം തന്നെയാണ് ഇതൊന്നും സെയിം ആണല്ലോ ട്രെയിനിന്റെ നീളം തന്നെയാണ് സഞ്ചരിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രെയിൻ ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെ അല്ലേ ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ ഒരാളിനെ ഒരു തൂണിനെ ഒക്കെ ഒരു തൂണിനെ കടന്നു പോകാൻ ഒരു പോസ്റ്റിനെ ഒരാളിനെ ഒരു വ്യക്തിയെ കടന്നു പോകാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ദൂരം തന്നെയായിരിക്കും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുക ട്രെയിനിന്റെ ദൂരം തന്നെയാണ് അത് സഞ്ചരിക്കേണ്ടത് ഒരാളിനെയോ അതേപോലെ ഒരു പിന്നെ ട്രെയിൻ സഞ്ചരിക്കുന്ന ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ അതേപോലെയുള്ള എന്തെങ്കിലും ഒന്നിനെ ഒരു ട്രെയിൻ കടന്നു പോകണമെങ്കിൽ മറികടന്ന് പോകണമെങ്കിൽ ആ ട്രെയിൻ സഞ്ചരിക്കാനെടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് കറക്റ്റ് ട്രെയിനിന്റെ ദൂരം ആയിരിക്കും ട്രെയിനിന് 300 മീറ്റർ ആണെങ്കിൽ ആ 300 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതിയായിരിക്കും അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് ഡി എന്ന് പറയുന്നത് 300 മീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ ദൂരം 300 ആണെങ്കിൽ ഓക്കെ അപ്പൊ അത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒരു ട്രെയിൻ ഒരു വ്യക്തിയെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെയോ കടന്നു പോകണമെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിനിന്റെ നീളം തന്നെ ആയിരിക്കും അത് ഒന്നാമത്തെ പോയിന്റ് അത് എഴുതി കുറിച്ച് വെക്കുക രണ്ടാമത് ഒരു പാലം ഒരു ബ്രിഡ്ജ് ഒക്കെ കാണും ബ്രിഡ്ജ് അപ്പൊ അടിയിൽ കൂടെ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരിക്കും അടിയിൽ കൂടെ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരിക്കും അപ്പൊ ഇതിനിടെ ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ട് അപ്പൊ ഈ ബ്രിഡ്ജ് അപ്പൊ ഈ ബ്രിഡ്ജ് ഈ ഒരു പാലത്തെ കടന്നു പോകണം ഈ പാലത്തെ കടന്നു പോകണമെങ്കിൽ ട്രെയിൻ എന്ത് ഇപ്പൊ ട്രെയിൻ ഇങ്ങനെ നിൽക്കുകയാണ് ട്രെയിൻ ഈ പാലത്തെ കടന്നു പോകണമെങ്കിൽ എത്ര എങ്ങനെ കടന്നു പോകണം അപ്പൊ ഈ പാലത്തിനൊരു നീളം കാണും പാലത്തിനൊരു 150 മീറ്റർ നീളം കാണും ഈ പാലത്തിന്റെ നീളം
ട്രെയിൻ ഒരു 200 മീറ്റർ കാണാം, 200 മീറ്റർ. അപ്പൊ ഈ ട്രെയിൻ പാലം കടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരം അവസ്ഥയിൽ ഈ ട്രെയിൻ ഈ പാലം കടന്നു പോകുമ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ 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 വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വരുമ്പോൾ ട്രെയിൻ പാലത്തിലെത്തി. അപ്പോൾ ട്രെയിൻ പാലം കടന്നു പോകണം. ഈ പാലം കടന്നു പോകണമെങ്കിൽ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ട്രെയിൻ പാലത്തിനകത്ത് എത്തിയേ ഉള്ളൂ, ട്രെയിൻ പാലം കടന്നു പോയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 അതിൻ്റെ ഫ്രണ്ട് ഇവിടെ എത്തി, അതിൻ്റെ പുറകു വശം ഇവിടെ എത്തുമ്പോഴാണ് കടന്നു പോയെന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ കടന്നു പോയി. അപ്പോൾ ട്രെയിൻ ഇപ്പുറത്തെത്തി, ഇപ്പുറത്തെത്തുമ്പോൾ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ട്രെയിൻ ഇവിടെ നിന്നാണ് സഞ്ചരിച്ചല്ലേ. ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിൻ്റെ ദൂരമായി, ഇവിടെ നിന്ന് ഏതുമായി? ഈ പാലത്തിൻ്റെ ദൂരവുമായി, ട്രെയിനിൻ്റെ ദൂരവുമായി. അപ്പോൾ ട്രെയിൻ അത്തരം കേസുകൾ ഒരു പാലം, ഒരു പാലത്തിനെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെയൊക്കെ കടന്നു പോകുമ്പോൾ ആ ട്രെയിൻ സഞ്ചരിക്കാനെടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ പാലത്തിൻ്റെ ദൂരം പ്ലസ് ഏതും കൂടെ കൂട്ടണം, ട്രെയിനിൻ്റെ ദൂരവും കൂടെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇവിടെ എത്ര മീറ്റർ ദൂരമാണ് ആ ട്രെയിൻ സഞ്ചരിച്ചത് ചോദിച്ചാൽ ഈ 200 മീറ്ററിൻ്റെ കൂടെ 150 മീറ്റർ കൂടെ ആഡ് ചെയ്യണം. അപ്പം 350 മീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ ഇവിടെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഒരു വ്യക്തിയെയോ ഒരു പോസ്റ്റിനെയോ കടന്നു പോകാനാണെങ്കിൽ വ്യക്തിക്കും പോസ്റ്റിനും പ്രത്യേകം നമ്മൾ നീളം കൊടുക്കാറില്ല. അപ്പോൾ അതിൽ ട്രെയിനിൻ്റെ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതിയാവും. പക്ഷേ ഒരു പാലത്തെയോ ഒരു ബിൽഡിങ്ങിനെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒക്കെ പ്രത്യേകം പറഞ്ഞ് കടന്നു പോവുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ ദൂരവും കൂടെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ നീളവും കൂടെ കൂട്ടി, ട്രെയിനിൻ്റെ നീളത്തിനോട് കൂട്ടി വേണം ടോട്ടൽ സഞ്ചരിക്കേണ്ട ദൂരം കണ്ടെത്താൻ. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കി വെച്ചിരിക്കണം. അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റിനുകൾ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ടൈം ആൻഡ് സ്പീഡുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കണക്ക് തന്നെ ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 140 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് ഒരു കണ്ണ് വേണം. ആൻസർ നമുക്ക് 9 സെക്കൻഡ്, 7 സെക്കൻഡ്, 7 മിനിറ്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള 140 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി. അപ്പോൾ തീവണ്ടിയുടെ നീളം 140 മീറ്റർ ആണ്. 72 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്. 72 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്. അതൊരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? അപ്പോൾ നമുക്കറിയാം ഒരു ടെലിഫോൺ പോസ്റ്റ് ഒരു തീവണ്ടി കടന്നു പോകണമെങ്കിൽ ആ തീവണ്ടി സഞ്ചരിക്കേണ്ട ദൂരം എത്ര എന്നുള്ളത് ബേസിക് ആയിട്ട് നമുക്കറിയാം. ഒരു തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റിനെയോ ഒരു വ്യക്തിയെയോ ഒരു മരത്തെയോ കടന്നു പോകുന്നതിന് വേണ്ടി ആ തീവണ്ടി എടുക്കേണ്ട സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ആ തീവണ്ടിയുടെ നീളം തന്നെയായിരിക്കും. ഇവിടെ തീവണ്ടിയുടെ നീളം 140 മീറ്റർ ആയതുകൊണ്ട് ആ തീവണ്ടി സഞ്ചരിക്കേണ്ട നീളം എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് ഡി ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ ആയിരിക്കും. ഇനി എന്തറിയാം, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? തീവണ്ടി എന്ത് സമയം വേണം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് വേണ്ടത്. നമുക്ക് സ്പീഡ് അറിയാം. സ്പീഡും ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, സ്പീഡ് സമം 72 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്കിതിൽ എങ്ങോട്ട് മാറ്റണം? കടന്ന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? അപ്പൊ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ആൻസറൊക്കെ നോക്കിയ സെക്കൻഡില് മിനിറ്റിലൊക്കെയാണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് യൂണിറ്റ് തന്നെ കിലോമീറ്റർ പെർ അവറിന് എന്തിലോട്ട് മാറ്റണം? ഇൻറ്റു നമുക്ക് ചെറിയ യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ചെറിയ യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ ചെറിയ സംഖ്യ മേലിൽ വരത്തക്ക രീതിയിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 72 ൽ 18 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമുണ്ട്. 4, 18, 72. 18 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ 72 കണ്ടാൽ എപ്പോഴും നമ്മൾ മനസ്സിൽ ഓടി എത്തണം. 72, 36, 54 ഇത്തരം സംഖ്യകൾ നമ്മൾ 90, 108 ഒക്കെ കണ്ടാൽ നമ്മൾ 18 മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിൽ ഓടി വരണം. അപ്പോൾ 4 × 5 = 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ അളവ്? ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് 140 മീറ്റർ ആണെന്ന് കിട്ടി. സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ അങ്ങനെ ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? അപ്പൊ എന്താ കണ്ടുപിടിക്കണം? ടൈമാണ് കണ്ടുപിടിക്കാനുള്ള സമയം. ടൈം കണ്ടുപിടിക്കണം. ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? DTS ആണല്ലേ. DTS ശരിയല്ലേ? DTSൽ എന്ത് ചെയ്യാം നമുക്ക്? DTSൽ നമുക്ക് D അറിയാം, S സ്പീഡ് അറിയാം, ടൈം കണ്ടുപിടിക്കണം. അപ്പൊ ടൈം കണ്ടുപിടിക്കാൻ ടൈം അങ്ങ് മറച്ചു പിടിച്ചാൽ എന്തെന്ന് വരും? ടൈം കണ്ടുപിടിക്കാൻ ടൈം സമം D, ഡിസ്റ്റൻസ് എത്ര? ടൈം മറച്ചു പിടിച്ചാൽ എന്ത് വരും? ബാക്കി D/S അല്ലേ.
ഡി ബൈ എസ് എന്ന് പറയുമ്പോൾ ഡി ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 140 മീറ്റർ. ഡിസ്റ്റൻസ് 140 ബൈ ബൈ ഡി ബൈ എസ് അല്ലേ സ്പീഡ്. സ്പീഡ് എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ്. 20. അപ്പോൾ 0 0 വെട്ടിപ്പോയി. 14 ബൈ 2 7 പ്രാവശ്യം. 7 എന്തോന്ന് യൂണിറ്റ് വരും? ഇവിടെ 7 നോക്കുമ്പോൾ നമ്മൾ 7 ഉണ്ട്, ഇവിടെയും സെക്കൻഡും ഉണ്ട് മിനിറ്റും ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആയി പോകല്ലേ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ തന്നിരിക്കുന്നത്, 7 സെക്കൻഡ് 7 മിനിറ്റ്. അപ്പോൾ എന്താ മനസ്സിലാക്കാനുള്ള? നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് 140 മീറ്ററാണ്, ശരിയല്ലേ? 140 മീറ്ററാണ്. അടുത്ത ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡാണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മീറ്റർ മീറ്ററൊക്കെ പോവും, ബാക്കി എത്രയേ ഉള്ളൂ? സ്പീഡ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡിലാണ് എന്തിരിക്കുന്നത്? 7 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? 7 സെക്കൻഡ്. ആൻസർ ബി ആണ്. മറന്നുപോലെ അപ്പം നമ്മൾ ചെയ്യുന്ന ക്രിയ മീറ്ററിലും മീറ്റർ പെർ സെക്കൻഡുമാണ്, മിനിറ്റ് മിനിറ്റ് പറഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ട് സെക്കൻഡേ വരുള്ളൂ ആൻസറിൽ. ഓക്കെ, അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ. 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അല്ലേ, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 6 സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ ട്രെയിനിന്റെ വേഗത കണക്കാക്കുക. ഇവിടെ എല്ലാം കിലോ നോക്കുക, നമ്മളെ ചോയ്സ് കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകാൻ 6 സെക്കൻഡ് സമയമെടുക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് എന്ത് ചെയ്യാം? ആദ്യം ഇതിലെ സ്പീഡ് കണ്ടുപിടിക്കുക അല്ലേ, അതിന്റെ വേഗത കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട, ഒരു പോസ്റ്റ് കടന്നു പോകണമെങ്കിൽ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കണം, സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? ഡി എന്ന് പറയുന്നത് 120 മീറ്റർ തന്നെയാണ്. കടക്കാൻ എത്ര സമയമെടുത്തു? 6 സെക്കൻഡ് സമയമെടുത്തു. ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ് സമയമെടുത്തു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേഗതയാണ്, നമ്മൾ കണ്ടു സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ള, സ്പീഡ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നമ്മൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഡി ടി എസ് വന്നാൽ, ഡി ടി എസ് അല്ലേ, ഡി ടി എസ്സിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം, സ്പീഡ് കണ്ടുപിടിക്കണം, സ്പീഡ് അങ്ങ് മറയ്ക്കണം. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ഡി ബൈ ടി സമം ഡി എത്രയാണ്? ഡിസ്റ്റൻസ് 120 മീറ്റർ. എന്തുകൊണ്ട് 120 മീറ്റർ ആയി? ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റ് കണ്ട് കടന്നു പോകുന്നതിന് ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും. ട്രെയിൻ ഒരു പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മരത്തെയോ ഒരാളിനെയോ കടന്നു പോകാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം, ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട ദൂരം എന്ന് പറയുന്നത് 120 മീറ്റർ. അപ്പൊ ഡി ഡിക്ക് വരാം, ഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. ബൈ ടൈം എത്ര സെക്കൻഡ് എടുത്ത്? എത്ര ടൈം എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് എടുത്തു. 6 സെക്കൻഡ് ഇവിടെ മീറ്റർ ആണ്, ഇത് സെക്കൻഡ് ആണ്. അപ്പം 120 ബൈ 6 12 ൽ 6 ടു ടൈംസ് രണ്ടു പ്രാവശ്യമുണ്ട്, 0 0. അപ്പൊ 20 മീറ്റർ ബൈ സെക്കൻഡ്, മീറ്റർ ബൈ സെക്കൻഡ് ആണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് സ്പീഡ് കിട്ടി, യെസ്, സ്പീഡ് കിട്ടി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്പീഡാണ്, വേഗതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിലും വേഗതയാണ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ വേഗത നമുക്ക് സ്പീഡ് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആൻസറിൽ നോക്കുമ്പോൾ 20 കിലോമീറ്റർ പെർ അവർ നടക്കുന്നു, 20 കിലോമീറ്റർ പെർ അവർ. പെട്ടെന്ന് നമ്മൾ 20 കിട്ടിയ ചോയ്സിൽ ഉണ്ടെന്ന് പറഞ്ഞ് 20 കറുപ്പിച്ച് കൊടുക്കല്ല, നമ്മൾ എന്ത് ചെയ്യണം? 20 ഇത് യൂണിറ്റ് നോക്കണം, മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്തുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആയി? ഇതാ 120 മീറ്റർ ആണ്, 6 സെക്കൻഡ് ആണ്. അതുകൊണ്ട് 120 ബൈ 60, 120 ബൈ 6 20 മീറ്റർ പെർ സെക്കൻഡ് എന്നേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ചോയ്സിൽ നോക്കുമ്പോൾ 20 കിലോമീറ്റർ പെർ അവർ ആണ്, നമുക്ക് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തിരിഞ്ഞു പോകും, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 20 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. അപ്പം വലിയ യൂണിറ്റ് ആയ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ വലിയ സംഖ്യയായ 18 ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊണ്ട് 20 വെട്ടിയാൽ 4 കിട്ടും. 4 ഗുണം 18 72 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ശ്രദ്ധിക്കൂ. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ബി ഓപ്ഷൻ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ പെർ അവർ ആണ് അതിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പൊ ഇത് അവൻ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, ഇത് ആൻസർ അല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആൻസർ സെക്കൻഡിലാണ് അല്ലെ, 10 സെക്കൻഡ്, 12 സെക്കൻഡ്, 16 സെക്കൻഡ്. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇതിവിടെ ഒരു പാലം അല്ലെ, ഒരു പാലം, ഒരു അല്ലെങ്കിൽ ഒരു ഒരു പാലമാണ് കടന്നു പോകുന്നത്. അപ്പൊ പാലം കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരത്തിന് നമ്മൾ ദൂരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്?
ട്രെയിനിന്റെ നീളത്തിന്റെ കൂടെ പാലത്തിന്റെ നീളോട് കൂട്ടണം. ട്രെയിനിന്റെ നീളം എത്ര എവിടെ? തീവണ്ടി 200 മീറ്റർ നീളം. അപ്പൊ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 200 ആണ്, പ്ലസ് അതിന്റെ കൂടെ ഒരു പാലത്തിന്റെ നീളവും കൂടെ 100 മീറ്റർ കൂടെ കൂട്ടണം പാലത്തിന്റെ, അത്ര ഇത് വേണം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 300 മീറ്റർ ആണ്, അത് മറന്നുപോലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ സ്പീഡ് എന്താണ്? ഒരു തീവണ്ടി 90 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ അവർ ആണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ. കടന്നു പോകുന്ന തീവണ്ടിക്ക് എന്ത് സമയം വേണം? ഇവിടെ സമയം നോക്കിയെല്ലാം സെക്കൻഡിലാണ് അല്ലേ, സെക്കൻഡിലാവുമ്പോൾ നമ്മൾ സ്പീഡും സെക്കൻഡിലാക്കണം. അപ്പൊ സ്പീഡ് എങ്ങനെ വരും? 90, 90 നമുക്ക് എന്ത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ ചെറിയ കിലോമീറ്റർ പെർ അവറിനെ ചെറിയ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ ചെറുതായ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 90ൽ 18 അഞ്ച് പ്രാവശ്യമുണ്ട്, 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ്. എന്താ കണ്ടുപിടിക്കാനുള്ള? എന്ത് സമയം വേണം? സമയം വേണം, എന്ത് സമയം വേണം? ടൈം ആണ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ നമുക്കറിയാം നമുക്കുള്ള DTS അല്ലേ, DTSൽ കണ്ടുപിടിക്കേണ്ട ടൈം ആണല്ലോ. അപ്പൊ ടൈം അങ്ങ് മറച്ചു പിടിച്ചേ, ടൈം അങ്ങ് മറച്ചു പിടിക്കുമ്പോൾ എന്തോ ടൈം സമം, ബാക്കി എന്താണ്? DS, DS അല്ലേ, സമം ഡി എത്രയാ? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് 300 മീറ്റർ ആണ് അല്ലേ, 300 മീറ്റർ ബൈ എന്താ, ബൈ സ്പീഡ് അല്ലേ. ഈ സ്പീഡ് എസ് എത്രയാ? സ്പീഡ് എന്ന് പറഞ്ഞാൽ മാറിപ്പോൾ 90 എടുത്ത് എഴുതല്ലേ, 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 300 നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം 25 100ൽ 4 പ്രാവശ്യം ഉണ്ടല്ലേ, 4 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 4 × 3 അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 30ൽ 25 1 പ്രാവശ്യം ഉണ്ട്, ശരിയല്ലേ. 30ൽ 25 1 പ്രാവശ്യം പോയി, ബാക്കി 30ൽ 25 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ 50 ആവുമല്ലോ, 5 0 ഇടാവോ 50 ആവുമല്ലോ. 50ൽ 25 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ ആൻസർ 12 സെക്കൻഡ്. എന്തുകൊണ്ട് സെക്കൻഡായി? മേളില് ഡിസ്റ്റൻസ് മീറ്റർ ആയിരുന്നു, താഴെ 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. മീറ്റർ മീറ്റർ പോയി ബാക്കി സെക്കൻഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ 12 സെക്കൻഡ്, ഇത് 12 സെക്കൻഡാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 12 സെക്കൻഡാണ് സഞ്ചരിക്കാൻ അവിടെ പാലം കടന്നു പോകേണ്ട സമയം ട്രെയിനിന്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം, പാലത്തിന്റെ ദൂരം മാത്രം, പാലത്തിന്റെ നീളം മാത്രമല്ല ട്രെയിൻ സഞ്ചരിക്കേണ്ടത്, പകരം പാലത്തിന്റെ നീളത്തോടൊപ്പം ട്രെയിനിന്റെ നീളമായ 200 മീറ്ററോടെ കൂട്ടിക്കിട്ടുന്ന 300 മീറ്റർ ആണ് ഇവിടുത്തെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത്. അതാണ് മറന്നുപോവാതെ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കാനുള്ള. ഇവിടെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് അത് എന്ന് പറയുമ്പോൾ ഇവിടെ 100 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് കടന്നു പോകാനുള്ള. അപ്പൊ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ 300ഉം ട്രെയിനിന്റെ 300 മീറ്റർ ഉണ്ട്, പാലത്തിന്റെ 100 മീറ്റർ ഉണ്ട്. അപ്പൊ 300ഉം 100ഉം അല്ലെ, 300 + 100 = 400 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ തീവണ്ടിയുടെ സ്പീഡ് അറിയാം, സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ ആണ്. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിലോമീറ്റർ പെർ അവറിൽ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത് അല്ലേ. 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് 5/18 എന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്കറിയാം 40നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, മുറ്റടിക്ക് വെട്ടി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അതവിടെ കിടക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? പാലം കടന്നു പോകുന്നതിന്, അപ്പൊ ഈ ട്രെയിനിന് ഈ പാലത്തെ 100 മീറ്റർ നീളമുള്ള പാലത്തെ കടന്നു പോകുന്ന ഈ ട്രെയിനിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? അപ്പൊ നമുക്ക് സമയമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ DTS അറിയാം, DDTS. അപ്പൊ ഇതിൽ ഡി അറിയാം, എസ് അറിയാം, ടൈം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ടൈം അങ്ങ് മറച്ചു പിടിച്ചാൽ ടൈം എങ്ങനെ എഴുതാം? ടൈം സമം DS തന്നെയാണ് അല്ലെ, DS. ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 400 ആണ്, ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 × 40 × എങ്ങനെ വരും? 40 ×
നാൽപ്പത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട്. നമ്മൾ അവിടെ ക്രിയ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നാൽപ്പത് നമുക്ക് പതിനെട്ട് കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ആയിട്ട് തന്നെ ക്രിയ ചെയ്യാം. നാൽപ്പത് ഇൻറ്റു സ്പീഡ് എന്ന് പറയുമ്പോൾ നാൽപ്പത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട്. അപ്പോൾ നമുക്ക് വേറെ മാർഗം കാണുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വെക്കണ കുഴപ്പമൊന്നുമില്ല. നാൽപ്പതും പതിനെട്ടും ഒക്കെ സിംപ്ലിഫൈ ചെയ്യാം. രണ്ടു കൂടെ ഡിവൈഡ് ചെയ്ത് ഇരുപത് എട്ട് ഇരുപത് ബൈ ഒമ്പത് എന്ന് കിട്ടും. ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ബൈ ഒമ്പത് എന്ന് കിട്ടും. അങ്ങനെ എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. ഒരു സ്ഥിരം സ്റ്റെപ്പ് അധികം ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നാനൂറ് ബൈ നാൽപ്പത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് എന്ത് ചെയ്യാം, ഈ നാല് കൊണ്ട് ഈ നാലിനെ വെട്ടി ഒന്ന് കിട്ടി, ഒരു പൂജ്യം ഇടാമോ പൂജ്യമായി. ഇപ്പൊ ബാലൻസ് എങ്ങനെ ഒന്ന് പത്ത് ബൈ അഞ്ച് ബൈ പതിനെട്ട് എന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കിയ, ഈ പത്തിനെ ഈ അഞ്ച് ബൈ പതിനെട്ട് എന്നുള്ള ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണം. നമുക്ക് ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ അറിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ ഗുണിക്കാൻ അറിയാം. ഈ പത്തിനല്ലേ ഹരിക്കാനുള്ള, ആ പത്തിനെ ഹരിക്കുന്നതിന് പകരം പത്തിനെ ഗുണിക്കും. ഗുണിക്കുമ്പോൾ എന്താ പറ്റും, ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കാനുള്ളത് ആ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് വേണം ഗുണിക്കാനുള്ള. അപ്പൊ അഞ്ച് ബൈ പതിനെട്ട് എന്ന ഭിന്നസംഖ്യയുടെ വ്യുൽക്രമമായ പതിനെട്ട് ബൈ അഞ്ച് റെസിപ്രോക്കൽ അല്ലേ, പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് വേണം ഗുണിക്കാനുള്ള. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഹരിക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏത് ഭിന്നസംഖ്യ കൊണ്ടുള്ള ഹരണം വരുമ്പോൾ ഏതൊരു സംഖ്യയെയും ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും, ആ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പത്തിനെയാണ് ഹരിക്കാനുള്ള. അപ്പൊ പത്ത് അതേ കണക്ക് അവിടെ എഴുതുക. എന്നിട്ട് ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കാനുള്ളത് ആ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം റെസിപ്രോക്കൽ കൊണ്ട് തലതിരിച്ചിടണം അല്ലെ, ഛേദം അംശവും അംശം ഛേദമാവും. അഞ്ച് ബൈ പതിനെട്ട് എന്നുള്ളത് തലതിരിച്ചിടുമ്പോൾ പതിനെട്ട് ബൈ അഞ്ചാവും, പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ചിഹ്നം ഗുണിക്കും. അപ്പോൾ അഞ്ച് കൊണ്ട് പത്തിന് നമുക്ക് ക്യാൻസൽ ചെയ്യാം, രണ്ട് എണ്ണം കിട്ടും. പത്തിൽ അഞ്ച് രണ്ട് പ്രാവശ്യം ഉണ്ട്. രണ്ടു കൊണ്ട് പതിനെട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടേ കൊണ്ട് പതിനെട്ട് മുപ്പത്തി ആറാണ്. അപ്പൊ എത്ര സമയമെടുക്കും, മുപ്പത്തി ആറ് സെക്കൻഡ് സമയമാണ് ഇവിടെ എടുക്കുന്നത്. മുപ്പത്തി ആറ് സെക്കൻഡ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുപ്പത്തി ആറ് സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോയാൽ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് ട്രെയിനിന് എത്ര സമയം വേണം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ ട്രെയിൻ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോയാൽ, അപ്പൊ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഒരു ട്രെയിനുള്ള, അപ്പൊ അതിന്റെ സ്പീഡാണ്. 10 സെക്കൻഡ് കൊണ്ട് ഒരാളിനെ കടന്നു പോകും, ഒരാളിനെ കടന്നു പോകും ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരാളെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരാളെ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് ട്രെയിൻ എത്ര സമയം വേണം. അപ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ട 400 മീറ്റർ നീളമുള്ള 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിനാണ് ട്രെയിൻ എത്ര സമയം സഞ്ചരിക്കണം. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട 400 മീറ്റർ നീളമുള്ള ഒരു പാലമുണ്ട്. ആ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണമെങ്കിൽ എത്ര സമയം വേണം. അപ്പൊ നമുക്കറിയാം 400 മീറ്റർ നീളം 400 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് കടന്നു പോകേണ്ടത്, 400 മീറ്റർ. അപ്പം യഥാർത്ഥ ട്രെയിനെ സംബന്ധിച്ച് പറയുമ്പോൾ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണമെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ആ പാലത്തിന്റെ ദൂരത്തോടൊപ്പം ഏതിന്റെ ദൂരവും കൂടെ നീളവും കൂടെ ചേർക്കണം, ട്രെയിനിന്റെ നീളവും കൂടെ ചേർക്കണം, ശരിയല്ലേ. ട്രെയിനിന്റെ നീളം കൂടെ ചേർക്കണം. പക്ഷെ ട്രെയിനിന്റെ നീളം ഇവിടെ ഉണ്ടോ, 72 കിലോമീറ്റർ പെർ അവർ സ്പീഡ് അറിയാം, ട്രെയിനിന്റെ സ്പീഡ് അറിയാം, 72 കിലോമീറ്റർ പെർ അവർ ആണ്. അത് 10 സെക്കൻഡ് കൊണ്ട് ഒരാളിനെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ട്രെയിനിന്റെ നീളം അറിയില്ല, നമുക്ക് എന്താ അറിയാം, കടന്നു പോകേണ്ട പാലം കടന്നു പോകേണ്ട പാലത്തിന്റെ നീളം അറിയാം, ട്രെയിനിന്റെ സ്പീഡ് അറിയാം. പക്ഷെ നമുക്കിനി എന്താ വേണ്ട, ട്രെയിനിന്റെ നീളവും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ക്രിയ ചെയ്യാൻ പറ്റൂ. കാരണം സ്പീഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്, 72 കിലോമീറ്റർ. പക്ഷെ സ്പീഡ് അറിയാം, നമുക്ക് ഡിസ്റ്റൻസ് കൂടെ അറിയാമെങ്കിൽ, സഞ്ചരിക്കുന്ന ദൂരവും കൂടെ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ദൂരം എന്ന് പറയുന്ന 400 കൂടെ
പാലത്തിന്റെ നീളത്തിന്റെ കൂടെ ട്രെയിനിന്റെ നീളം കൂട്ടേണ്ടിയിരിക്കുന്നു. പക്ഷെ ട്രെയിനിന്റെ നീളം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പകരം അവർ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഈ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ആളിനെ കടന്നു പോകും അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടി വരും, ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ 10 സെക്കൻഡ് ഇവിടെ നോക്കി ആൻസർ എല്ലാം സെക്കൻഡിലാണ് അല്ലെ, സെക്കൻഡിലാണ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. അപ്പൊ 72 കിലോമീറ്റർ പെർ അവർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ അങ്ങ് മീറ്റർ പെർ സെക്കൻഡിലാക്കണം. അപ്പൊ ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ചെറിയ യൂണിറ്റ് ആയ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സോറി മൾട്ടിപ്ലൈ ചെയ്യുക. 18 കൊണ്ട് 72നെ വെട്ടിയാൽ 4 എന്ന് കിട്ടും. 4 × 18 = 72 ആണ്. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ സ്പീഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ ഈ 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ എന്ത് ചെയ്യും, 10 സെക്കൻഡ് കൊണ്ട് ഒരാളിനെ കടന്നു പോകുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ട്? അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? 10 സെക്കൻഡ്, അപ്പൊ ടൈം അറിയാം. ടൈം 10 സെക്കൻഡ് അല്ലെ. 10 സെക്കൻഡ് കൊണ്ട് ഒരാളിനെ കടന്നു പോകും. അപ്പൊ ആ ട്രെയിനിന്റെ സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിന്റെ നീളം അറിയാം, ട്രെയിനിന്റെ ഡിസ്റ്റൻസ് അറിയാം അല്ലെ. ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ട്രാവലിന്റെ അറിയാം, കണ്ടുപിടിക്കണം. കാര്യം എന്താ, ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളമാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളമാണ് അല്ലെ, ശരിയല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, കാരണം നമുക്കറിയാം ഒരു ആളിനെയോ ഒരു വ്യക്തി ഒരു ഒരാളിനെ ഒരു ട്രെയിൻ കടന്നു പോകുന്നതിന് ട്രെയിൻ സഞ്ചരിക്കേണ്ടത് ട്രെയിനിന്റെ നീളം മാത്രമാണ്. അപ്പൊ ഇവിടെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ട്രെയിൻ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് നമുക്കറിയാം DTS, ആദ്യം ട്രയാംഗിൾ വരച്ചിട്ട് DTS എഴുതാനായിരിക്കും ഉത്തമം കേട്ടോ. അങ്ങനെ ചെയ്യാവൂ, DTS. DTS ട്രയാംഗിൾ വരച്ചിട്ട് ഇത് എഴുതുമ്പോൾ തെറ്റിപ്പോകില്ല, കാരണം DTSൽ TS താഴെ വരുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, താഴെ മേളിൽ കോൺ ഉള്ളത് കൊണ്ട് മേളിൽ ഒരു ഡിജിറ്റേ നിൽക്കുള്ളൂ, ചെറിയ കുറച്ച് ഭാഗമേ ഉള്ളൂ. താഴെ വീതി വിശാലമായ നീളം ഉള്ളത് കൊണ്ട് TS രണ്ടെണ്ണം നിൽക്കും, DTS. അപ്പൊ ഇതിൽ ഡി അറിയില്ല, ടി ടൈം അറിയാം, സ്പീഡ് അറിയാം. അപ്പൊ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, ഡി അങ്ങ് മറച്ചു പിടിച്ചാൽ മതി. അപ്പൊ ഡി എങ്ങനെ കിട്ടും? D = T × S. T × S സമയം എങ്ങനെ? ടി എത്രയാ? ടൈം 10 സെക്കൻഡ് ആണ്, 10 × സ്പീഡ് എത്രയാ? 20 അല്ലെ, 20 ആണ്. അപ്പൊ എത്ര കിട്ടും? 10 × 20 200 മീറ്റർ എന്ന് കിട്ടും. 200 മീറ്റർ എന്താണ്? 200 മീറ്റർ ആണ് ഈ ട്രെയിനിന്റെ നീളം, ശരിയല്ലേ? അപ്പൊ ഇതാണ് തോന്നുന്നത്, ട്രെയിനിന്റെ നീളമാണ് 200 മീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ട്രെയിനിന്റെ നീളം കിട്ടിയത് കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ട്രെയിനിന്റെ നീളം 200 മീറ്റർ എന്ന് കിട്ടിയാൽ, അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ട്രെയിനിന്റെ നീളം 200 മീറ്റർ എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്റ്റൻസ്, നമുക്ക് ഈ പാലം കടന്നു പോകുന്ന ഒരു ഡിസ്റ്റൻസ് 400 മീറ്റർ പാലത്തിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ നീളം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാണ്? 200 മീറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ എത്രയെന്ന് കിട്ടും? 400 × 200 എത്ര മീറ്റർ എന്ന് കിട്ടും? 600 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം. ഇനി അതിന്റെ സ്പീഡ് എത്രയാ? സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എത്ര മീറ്റർ. നമുക്കറിയാം ഇതിൽ പറഞ്ഞിട്ടുള്ള സ്പീഡ് എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ അല്ലെ. 72 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 72 കിലോമീറ്റർ പെർ അവർ നമ്മളിപ്പോ ആ ചെറിയ യൂണിറ്റ് ആയി മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? 72നെ നമ്മൾ നേരത്തെ 72 × 5/18 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18 × 72 = 4 × 8 = 4 5 = 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള, ഈ പാലം കടന്നു പോകുന്നതിന് ട്രെയിൻ എത്ര സമയം വേണം? അപ്പൊ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ആണ്. അപ്പൊ നമ്മൾ ട്രയാംഗിൾ വരയ്ക്കുക, അതിൽ DTS അടയാളപ്പെടുത്തുക, D/TS. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ആണ്, ടൈം കണ്ടുപിടിക്കാൻ ടൈം മറച്ചു വയ്ക്കുക, ബാക്കി D/S. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. ഇപ്പൊ ഡിക്ക് പകരം ഡിയുടെ വിലയായ 600 നൽകുക ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 20 കൊടുക്കുക, 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു, ബാക്കി 60/2. 60/2 രണ്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഏതിന്റെയും പകുതിയാണ്. അപ്പൊ 60ന്റെ പകുതി 30 സെക്കൻഡ് അല്ലെ, 30 സെക്കൻഡ്. 30 സെക്കൻഡ് ആണ്, സി ആണ് ഓപ്ഷൻ, സി ആണ് ആൻസർ. 30 സെക്കൻഡ് എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 900 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം കടന്നത് 44 സെക്കൻഡ് കൊണ്ടാണ് എങ്കിൽ ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 20 മീറ്റർ സോറി 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ
തൊള്ളായിരം മീറ്റർ നീളമുള്ള ഒരു തുരങ്കം കടന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്ര വരും? ട്രെയിനിന്റെ നീളത്തോടൊപ്പം ട്രെയിനിന്റെ നീളം അല്ലേ 200 മീറ്റർ ആണ്. അപ്പൊ 200-ന്റെ കൂടെ ഏതോടെ കൂട്ടണം, ഒരു തുരങ്കം കടന്നു പോകണം, അപ്പൊ തുരങ്കത്തിന്റെ നീളവും കൂടെ കൂട്ടണം. ആ തുരങ്കത്തിന്റെ നീളം 900 മീറ്റർ ആണ്. അപ്പൊ എത്ര കിട്ടും? 200 + 900 1100 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1100 മീറ്റർ ആണ്. 44 സെക്കൻഡ് കൊണ്ടാണ് ആ തുരങ്കം കടന്നു പോകുന്നത്. അപ്പൊ ടൈം അറിയാം, വിത്തിൻ 44 സെക്കൻഡ്, 44 സെക്കൻഡ് കൊണ്ട് ആ തുരങ്കം കടന്നു പോകും. ഈ ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ എത്ര? വേഗം മണിക്കൂറിൽ എത്ര? വേഗമാണ് സ്പീഡ് അല്ലേ? സ്പീഡ് മണിക്കൂറിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയാലും കുഴപ്പമില്ല, പിന്നെ മണിക്കൂറിൽ ആക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, മണിക്കൂറിൽ ആക്കുന്നതിൽ വിഷയമല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് എന്തറിയാം? നമുക്ക് DTS അറിയാം, DTS അല്ലേ. ഇതിൽ ഡി അറിയാം, ടി അറിയാം, സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡ് മറച്ചു പിടിക്കുക. സ്പീഡ് സമം D/T ആണ്. സമം ഡി ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1100 മീറ്റർ ആണ്. അപ്പൊ 1100/T, ടൈം എത്ര എടുത്തു? 44 സെക്കൻഡ്, 44 എടുത്തു. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പൊ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നമുക്ക് നോക്കുമ്പോൾ 11, 44 നോക്കുമ്പോൾ 2നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ 11ൽ 11 ഒരു പ്രാവശ്യം, 2 0, 44ൽ 11 നാല് പ്രാവശ്യം, ശരിയല്ലേ. 100/4, 4 ഏതൊരു സംഖ്യയെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുത്താൽ മതി. ശ്രദ്ധിക്കുക, ഏതൊരു സംഖ്യയെയും 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി. അപ്പൊ 100നെ 4 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ 100ന്റെ പകുതി 50, വീണ്ടും ഒരു പകുതി എടുക്കും, 50ന്റെ പകുതി 25. 25 എന്ത് കിട്ടും? 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ് കണ്ടുപിടിച്ച. സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് അളവ് വരും. മേളില് ഡിസ്റ്റൻസ് മീറ്റർ 100 മീറ്റർ, 1100 മീറ്റർ ആയിരുന്നു. താഴെ 44 സെക്കൻഡ് ആയിരുന്നു, അതുകൊണ്ട് മീറ്റർ/സെക്കൻഡ്, അപ്പൊ മീറ്റർ/സെക്കൻഡ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ കിട്ടി 25 മീറ്റർ/സെക്കൻഡ്. നമ്മൾ ആൻസർ നോക്കുമ്പോൾ ഇത് കാണത്തില്ല, ചിലപ്പോൾ 25 മീറ്റർ/സെക്കൻഡ് കാണും, ചോയ്സ് കാണും 25 മീറ്റർ/സെക്കൻഡ്. പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി ആൻസർ ചെയ്യും, തെറ്റിപ്പോവും. കാരണം വേഗം മണിക്കൂറിൽ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സെക്കൻഡിലാണ്, ഒരു സെക്കൻഡിൽ 25 മീറ്റർ/സെക്കൻഡ് സഞ്ചരിക്കും. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് മണിക്കൂറിൽ എത്ര എന്നാണ്. അപ്പൊ ഇതിനെ മീറ്റർ മണി കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. അപ്പൊ 25 ഗുണം, അപ്പൊ മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റാനുള്ളത്. അപ്പൊ 18/5 എന്ന വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 25ൽ 5, 5 പ്രാവശ്യം, 5 × 18 ഗുണിച്ചാൽ 5×18 അല്ലെ, 5×10 50, 5×8 40, 90 എന്ന് കിട്ടും. 90 കിലോമീറ്റർ/അവർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി അവരെന്ത് ഇട്ടിരിക്കും? 25 മീറ്റർ/സെക്കൻഡ് 25 കിലോമീറ്റർ/അവർ എന്നൊക്കെ തന്നിരിക്കും ഓപ്ഷൻ. നമ്മൾ പെട്ടെന്ന് ആൻസർ അതൊന്നും പറഞ്ഞെടുത്ത് എഴുതി കൊടുക്കുക, അത് അങ്ങ് മിസ്റ്റേക്ക്, തെറ്റിപ്പോ. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം, വേഗം മണിക്കൂറിൽ, വേഗം മണിക്കൂറിൽ എത്ര. അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ക്വസ്റ്റ്യനൊക്കെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് വേണം നമ്മൾ ആൻസറിലോട്ട് പോവേണ്ടത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഒരേ ദിശയിൽ അല്ലേ, ഒരേ ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന 340, 210 നീളമുള്ള രണ്ട് തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 45 കിലോമീറ്റർ, 35 കിലോമീറ്റർ എന്നിങ്ങനെയാണ്. അപ്പൊ മണിക്കൂറിലാണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ/അവർ, 35 കിലോമീറ്റർ/അവർ ആണ്. അങ്ങനെയാണെങ്കിൽ വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകുന്നതിന് എടുക്കുന്ന സമയം. അപ്പൊ റിലേറ്റീവ് സ്പീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച എന്താണ്, അവിടുത്തെ സ്പീഡ് സമയം എന്ന് പറയുന്നത് അല്ലെ, കടന്നു പോകും ഒരു തീവണ്ടി മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ്. ടൈം നമ്മൾ പറഞ്ഞു, രണ്ട് ട്രെയിനിന്റെയും സ്പീഡുകൾ, സോറി, ലെങ്തുകൾ തമ്മിൽ കൂട്ടണം. അപ്പോഴാണ് ഡിസ്റ്റൻസ്, മൊത്തം ട്രെയിനിന്റെ നീളങ്ങളാണല്ലോ അവയുടെ പിന്നെ ദൂരം, സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ രണ്ട് ട്രെയിനുകളുണ്ട്, രണ്ട് ട്രെയിനിന്റെയും ദൂരം കൂട്ടുക. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഡിഫറൻസ് ആണ് S1 - S2, സ്പീഡ് ഡിഫറൻസ്. രണ്ട് സ്പീഡ് രണ്ടിന്റെയും ഡിഫറൻസ് കൂട്ടാനുള്ള കാര്യം, ഡിഫറൻസ് ആക്കാനുള്ള കാര്യം ഒരേ ദിശ, സെയിം ദിശ ആയതുകൊണ്ടാണ്. തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു സെയിം ദിശ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 + S2, സ്പീഡ് കൂടും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകും, പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, ഇത് സെയിം ഡയറക്ഷൻ ആണ്, സ്പീഡ് കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ ലെങ്ത്, രണ്ട് ട്രെയിനിന്റെയും നീളങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതാ 340, 210 ആണല്ലേ. അപ്പൊ അതിനു മുമ്പ് ഈ സ്പീഡുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്പീഡ് എങ്ങനെ ചെയ്യാം? ഈ S1 - S2 എന്ന് പറയുന്നത് 45, 35 അല്ലേ. അപ്പൊ 45 - 35 = 10 kilometer/hour ആ വന്നിട്ടുള്ള ഈ ഇവിടുത്തെ ഈ കിലോമീറ്റർ പെർ അവറിനെ 10 നമ്മൾ എങ്ങോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ
നമുക്ക് ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണമെങ്കിൽ ചെറിയ കിലോമീറ്റർ പെർ അവറിന് ചെറിയ യൂണിറ്റിലോട്ട് മാറ്റി ചെറിയ സംഖ്യ അല്ലേ, 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് അല്ലേ. അപ്പൊ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 നമുക്ക് 10 18 കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കുക, ലെങ്ത് L1 + L2 എങ്ങനെ വരും? L1 L2 നീളം അല്ലേ, രണ്ട് ട്രെയിനിന്റെ നീളം എത്രയാണ്? 340 210 രണ്ടുകൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളത് എഴുതിയാൽ മതി. 340 210 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം 300, 200, 500, 500 40, 10, 50, 550 അല്ലേ. അപ്പൊ 550/S1 - S2 കണ്ടുപിടിച്ചായിരുന്നു 10 × 5/18. ഇവിടെ നമുക്ക് 0 ഉം 0 ഉം ആഡ് കട്ട് ചെയ്ത് പോവാം. ബാക്കി എത്ര ഉണ്ട്? ബാക്കി എങ്ങനെ വരും? 55/5/18 എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 55 × 18 5/18 വിൽക്രമം അല്ലെ, റെസിപ്രോക്കൽ. ഇനി 55 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 × 5 1 പ്രാവശ്യം, ഈ 5 × 5 1 പ്രാവശ്യം. 11 × 18 എന്ന് വരും അല്ലെ. 11 × 18 എത്ര? 10/18 ആകുമ്പോൾ 180. 11/18 ആകുമ്പോൾ എത്ര വരും? 180 പറഞ്ഞിട്ട് 198 എന്ത് വരും? ഇത് യൂണിറ്റ് ഇത് മീറ്ററിലാണ്, ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. മീറ്റർ മീറ്റർ ഒക്കെ കട്ട് ചെയ്ത് പോകുമ്പോൾ സെക്കൻഡ് ആണ്. 198 സെക്കൻഡ്. 198 സെക്കൻഡ് ആൻസറിലുണ്ടോ? ഇല്ല. 198 ഉണ്ട് അല്ലേ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആൻസറിൽ 198 നമ്മൾ നേരെ ആൻസറിലോട്ട് പോകും, തെറ്റിപ്പോവും. ഇത് ആൻസർ ശരിയല്ല. നമുക്ക് കിട്ടിയിട്ട് 198 സെക്കൻഡ് ആണ്. ഇവിടെ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നോക്കണം. വേറെയൊക്കെ 3 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് 18 സെക്കൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 198 സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം അല്ലേ. 198 60 മിനിറ്റ് ആണ് ഒരു സെക്കൻഡ് എന്ന് അറിയാലോ, സോറി 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് നമുക്ക് അറിയാന്നുള്ള കേസാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ആൻസറിനെ മിനിറ്റിലോട്ട് മാറ്റണം. അപ്പൊ 198 സെക്കൻഡ് ആകുമ്പോൾ 360 ആകുമ്പോ അല്ലെ, 360 ആകുമ്പോൾ 180 ആവും, ശരിയല്ലേ. 360 180. അപ്പൊ 3 മിനിറ്റ് എന്തായാലും ഉണ്ട്. 3 മിനിറ്റ് ആയി. 3 മിനിറ്റ് ആകുമ്പോൾ 3 × 60 180 ആകും. പിന്നെ 18 സെക്കൻഡ് ഉണ്ട് അല്ലെ, 3 മിനിറ്റ് 18 സെക്കൻഡ്. അപ്പൊ ഇതുണ്ടോ നോക്കിയാൽ 3 മിനിറ്റ് 18 സെക്കൻഡ് ഉണ്ട്. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 240, നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 240 × 260 മീറ്റർ നീളമുള്ള എതിർദിശയിൽ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ സ്പീഡ് കൂടുതലായിരിക്കും, എതിർദിശയിലാകുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. രണ്ട് തീവണ്ടികളുടെയും വേഗത 120 ഉം 280 കിലോമീറ്റർ അങ്ങനെയാണ് എങ്കിൽ ഇവ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ടൈം കണ്ടുപിടിക്കുമ്പം L1 + L2 അപ്പൊ സഞ്ചരിക്കേണ്ട ദൂരമാണ് ബൈ L1 L2 എന്ന് പറഞ്ഞാൽ രണ്ട് ട്രെയിനിന്റെ നീളം. അപ്പൊ ഇവിടെ വേഗത എപ്പോഴും S1 + S2 ആയിരിക്കും. അത് മറന്നുപോലെ എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർ ദിശയിലാകുമ്പോഴും സ്പീഡ് കൂടുതലായി. സ്പീഡ് കൂടുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് സ്പീഡ് കൂട്ടേണ്ടി വരും. എതിർദിശയിൽ സ്പീഡിന് കടന്നു പോകുന്ന സ്പീഡ് കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ആപേക്ഷികമായി രണ്ടെണ്ണത്തിന്റെയും സ്പീഡ് കൂട്ടണം. അപ്പൊ നമുക്കിങ്ങനെ എങ്ങനെ ചെയ്യാം? S1 + S2 സമം സ്പീഡ് എത്രയാണ്? 120 ഉം 80 ഉം അല്ലെ. 120 + 80 = 200 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ എല്ലാ ആൻസർ നോക്കൂ, സെക്കൻഡിലാണ്. 8 സെക്കൻഡ് 9 സെക്കൻഡ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 200 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ചെറിയ യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ചെറിയ സംഖ്യയായ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. അവിടെ കിടക്കട്ടെ, മീറ്റർ പെർ സെക്കൻഡിലാക്കാനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈം കണ്ടുപിടിക്കാൻ നീളം എത്രയാ? 240 / 260. അപ്പൊ രണ്ടിന്റെ കൂടെ നീളം കൂട്ടുക. 240 + 260 / സ്പീഡിന്റെ നമ്മൾ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 200 × 5/18 അല്ലെ. ഇവിടെ വെച്ച് വെട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ നമുക്ക് സോറി മൾട്ടിപ്ലിക്കേഷൻ പോലെ നമുക്ക് വെട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പ്ലസ് മാറാൻ പാടില്ല. ഇവിടെ രണ്ട് ടേം ആയപ്പോൾ, പ്ലസ് മൈനസ് വന്നാൽ രണ്ട് ടേം, രണ്ട് പദങ്ങളായപ്പോൾ അപ്പോൾ നമുക്ക് വെട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ചിഹ്നമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത്? 240 ഉം 260 ഉം ആഡ് ചെയ്യണം അല്ലെ, കൂട്ടണം. അപ്പോൾ എങ്ങനെ ഒരു 240 ഉം 260 ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 500 എന്നിട്ടും അല്ലേ. 500/200 × 5/18. ഇവിടെ നമുക്ക് ഈ 2 0 ഉം 2 0 ഉം ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ. ബാക്കി എത്ര ഉണ്ട്? ഈ 2 കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 18 / 9 എന്ന് കിട്ടും, ശരിയല്ലേ. ബാക്കി എത്ര ഉണ്ട്? ഈ മേളത്തെ 5 ഉം 5 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകാം. അതായത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയതാ
നമുക്കിന്റെ ബാലൻസ് ഉള്ള 5/5/9 എന്ന് കിട്ടും. അപ്പൊ ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കണതിന് പോലെ അതിന്റെ വിലക്രമം കൊണ്ട് ഗുണിക്കുക. ഏതിനാണ് ഹരിക്കാനുള്ള 5 അല്ലെ, ഈ വലിയ മേളത്തെ 5 ഇൻറ്റു ഇതിന്റെ വിലക്രമം 9/5/9 വിലക്രമം 9/5. 5 വെട്ടിപ്പോയി, ബാക്കി 9 ആൻസർ ആണ് 9 സെക്കൻഡ്. 9 സെക്കൻഡ് ഇവിടെ ഉണ്ട്, ആൻസർ 9 സെക്കൻഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ദിശയാണ്, എതിർ ദിശയിലാണെങ്കിൽ സ്പീഡുകൾ തമ്മിൽ കൂട്ടേണ്ടി വരും, പ്ലസ് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡുകൾ കുറച്ചാൽ മതിയായിരിക്കും. ഓക്കെ.